ഇത് പറഞ്ഞോളൂ ഞാൻ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ലിസ്റ്റ് അതിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷൻ എന്ന് നോക്കുകയായിരുന്നു അപ്പോൾ കേരളത്തിൽ അത് ഇല്ല എന്നൊക്കെ കണ്ണടച്ച് പറയാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഉജ്ജ്വൽ യോജന ആ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് അതിൻ്റെ കൃത്യമായ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡാറ്റയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് അതിൽ ഓരോ സംസ്ഥാനത്തിനും കൃത്യമായ ആ പദ്ധതി ആളുകൾക്കിലേക്ക് എത്തിയിട്ടുണ്ട് അത് ഓരോ സ്റ്റേറ്റ്സായാലും യൂണിയൻ ടെറിറ്ററീസായാലും കണക്ഷൻസ് എത്ര കണക്ഷൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്ക് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് ഗവൺമെന്റിന്റെ തന്നെ സൈറ്റുകളിൽ അവൈലബിൾ ആണ് കേരളത്തിലെ ഡോക്ടർ അരുൺ ഞാൻ കണക്ക് കൂടി പറഞ്ഞോട്ടെ കാരണം പ്രേക്ഷകരിലേക്ക് ഉജ്ജ്വൽ യോജന കിട്ടിയ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്നാണ് ശ്രീ എം ഇ നികേഷ് കുമാർ ഇവിടെ ചോദിച്ചത് രണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് പേരെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും സാർ നമ്മുടെ റിപ്പോർട്ടേഴ്സിനെ വിടുകയാണെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഉപഭോക്താക്കളുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിലും ഒരു പക്ഷേ ഈ ഉജ്ജ്വൽ യോജന ആളുകൾ നിങ്ങൾക്കും കമന്റ് ചെയ്യാവുന്നത് അതെ ഉജ്വല യോജന ഉജ്വല യോജന ഇടത്തരക്കാരൻ വാങ്ങുന്ന ഗ്യാസിന്റെ വില എന്താണ് ഒരു പാചകവാതക സിലിണ്ടറിന്റെ വില എന്താണ് നോക്കുക രണ്ടായിരത്തിഒൻപതില് എത്രയായിരുന്നു രണ്ടായിരത്തി പതിനാലില് എത്രയായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള വില എത്രയാണ് എന്നുള്ളത് ഈ ഫ്രീ ഉജ്വല സ്കീമിൽ കേരളത്തിൽ എത്ര പേർക്ക് കിട്ടുന്നുണ്ട് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട് കാരണം ഞാൻ ഇന്നേവരെ ഒരാളെ കണ്ടിട്ടില്ല കേരളത്തിൽ അങ്ങനെ ഒരു പദ്ധതി നടക്കുന്നതായി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു മർമ്മരം ഉണ്ടാവുമല്ലോ ആ നിലയിലും കേട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഉണ്ടാകുമായി അല്ല ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും ഉണ്ടാകട്ടെ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ സൗജന്യ നിരക്കിൽ ഗ്യാസ് കിട്ടുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം എന്നുള്ളതാണ് അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നേരത്തെ ഈ ഹർജിക്കാരൻ പൂക്കൾ വിതറുന്നു എന്ന് പറയുന്നതാണ് നോക്കൂ ഹർജിക്കാരൻ പൂക്കൾ വിതറുന്നു എന്നുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നോക്കൂ സി എൻ ഡേ ജി എന്ന് പറയുന്ന സംവിധാനം ഇല്ലാത്ത ഇന്ത്യയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് സി എൻ ഡെ ജിയിൽ ഗിരീഷ് മുർമു അതിന്റെ അധിപസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അങ്ങനെ ഒരു സംവിധാനം ഇല്ല ഉണ്ട് എങ്ങനെയാണെന്ന് അറിയാമോ സംസ്ഥാന പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ സി എൻ ഡെ ജി ഉള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതികളെക്കുറിച്ചും സി എൻ ഡെ ജി റിപ്പോർട്ട് സമർപ്പിക്കുന്നില്ല നേരത്തെ നമ്മൾ പറഞ്ഞു പാർലമെൻറ്റിൻ്റെ കാര്യം പാർലമെൻറ്റിൽ പ്രതിപക്ഷമില്ലാത്ത ബില്ലുകൾ ചുട്ടെടുക്കുന്ന പോലെ ഇട്ട് ഓടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പാർലമെൻറ്റിൽ രണ്ടുപേരും കടന്നു ചേർന്ന് അവിടെ പുക ബോംബ് പൊട്ടിച്ചപ്പോൾ അതിനെക്കുറിച്ച് ചർച്ചയാത്ത പാർലമെൻറ്റാണ് നിങ്ങൾ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മൂന്ന് സംസ്ഥാനങ്ങളിൽ ബി അധികാരത്തിൽ വന്നല്ലോ നമ്മൾ പാർലമെൻ്ററി ബോർഡ് ചേരുന്നത് കണ്ടോ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയുടെ ഒരു കൂടിയാലോചന യോഗം കണ്ടോ അവിടെ ഒരു 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 സീൽഡ് കവറിലേക്ക് അമിത്ഷാ അയക്കുകയാണ് എന്ന് മുഖ്യമന്ത്രിയുടെ പേര് അപ്പോൾ അവിടെയുള്ള കേന്ദ്ര നിരീക്ഷകരെ ആ സീൽഡ് കവർ പൊട്ടിച്ചിട്ടാണ് മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്നത് എം എൽ എ മാർക്കൊന്നും യാതൊരു റോളും ഇല്ല അങ്ങനെ ജനാധിപത്യം ഇല്ലാതായ ഒരിടത്ത് സ്വാഭാവികമായും ഹർജിക്കാരനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പൂക്കൾ വിതരേണ്ടി വരും എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ പൂക്കൾ വിതറുക എന്നുള്ളത് എല്ലാ കാലത്തേക്കും ഉള്ളതല്ല ഇന്ത്യയിലെ ജനാധിപത്യം തുടരും മതേതരത്വം മതേതരത്വത്തിൻ്റെതായിട്ടുള്ള റോള് നിർവഹിക്കും ഇതൊരു കാലഘട്ടം എന്നാണ് ഇതൊരു ഘട്ടം മാത്രമാണ്